ഓരോരുത്തരും വണ്ടി എടുത്ത് യാത്രകൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തുടങ്ങേണ്ടി ഓർമ്മിക്കേണ്ട ഒരു കാര്യം. ഞാൻ ഈ നാട്ടിലെ നിയമങ്ങൾ പാലിക്കുവാൻ ബാധ്യതയുള്ള ഒരു പൗരൻ. അതുകൊണ്ട് തന്നെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും വളരെ കൃത്യമായി പാലിക്കും. ഞാൻ മൂലം ഒരു കുടുംബത്തിനും ഏത് തരത്തിലുള്ള കണ്ണീരും അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ള ഒരു തീരുമാനം എല്ലാവർക്കും എടുക്കുവാൻ നമുക്ക് കഴിയും. ഡോൺ ബോസ്കോ കൊല്ലത്തിലെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മറ്റ് കോളേജുകൾക്ക് മാതൃകയാവുന്ന തരത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ക്രമപ്പെടുത്തണം. അതേപോലെ ആൾക്കാരെ കഴിയുന്നതര അപകടങ്ങളിൽ പെടുകയോ ഒക്കെ ചെയ്യാൻ സഹായിക്കാനുള്ള മനസ്സുകൂടി സഹപ്രവർത്തക വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകട്ടെ എന്ന് റോഡിന്റെ ഓരോ ഭാഗത്തും സഞ്ചരിക്കാനുള്ള സ്പീഡ് ലിമിറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പാലിച്ചാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഈ ഹൈവേയിലൊക്കെ ആക്സിഡൻസ് ഒഴിവാക്കാം. റോഡ് അപകടങ്ങൾ ഒഴിവാക്കാം. ഇന്ന് നാം പോകുന്ന രീതിയിൽ റോഡും വാഹന ഡ്രൈവിംഗും തുടർന്നാൽ നമ്മുടെ നാട്ടിലെ റോഡുകൾ നമ്മുടെയും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയും കുരുതിക്കളമാകും. ഇതൊഴിവാക്കാൻ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ സഹായകരമാണ്. മിതമായ വേഗത, അമിത വേഗത അപകട സാധ്യതയും അപകടത്തിന്റെ ഗൗരവവും അതുവഴി ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളുടെ വ്യാപ്തിയും വളരെ വർദ്ധിപ്പിക്കുന്നു. മിക്സഡ് ട്രാഫിക്കിൽ കാൽനടക്കാർ, സൈക്കിൾ സവാരിക്കാരും മറ്റു ചെറു വാഹനങ്ങളും ഉള്ളതിനാൽ പെട്ടെന്ന് നിർത്തത്തക്ക വിധം കുറഞ്ഞ വേഗതയിൽ മാത്രമേ നമുക്ക് വാഹനം ഓടിക്കാവൂ. സീറ്റ് ബെൽറ്റ്. കാറിൽ യാത്ര ചെയ്യുന്നവർ വലിയ സുരക്ഷിതത്വമുണ്ടെന്ന് വിശ്വസിക്കുന്നു. വാഹനം അപകടത്തിൽപ്പെടുമ്പോഴും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴും യാത്രക്കാർ, പ്രത്യേകിച്ചും ഡ്രൈവറും മുൻസീറ്റ് യാത്രക്കാരും, മുന്നോട്ട് കുതിച്ച് സ്റ്റിയറിംഗിലും ഡാഷ്ബോർഡിലും മറ്റും ഇടിച്ച് തലയ്ക്കും മറ്റും മാരക പരിക്ക് പറ്റാറുണ്ട്. സീറ്റ് ബെൽറ്റ് കെട്ടുമ്പോൾ മേൽപ്പറഞ്ഞ സന്ദർഭങ്ങളിൽ സീറ്റ് ബെൽറ്റ് യാത്രക്കാരനെ സീറ്റിനോട് കൂടെ തന്നെ പിടിച്ചു നിർത്തുന്നതിനാൽ സ്റ്റിയറിംഗിലും ഡാഷ്ബോർഡിലും മറ്റും ഇടിക്കുന്നത് ഒഴിവാക്കാനാണ്. ആയതിനാൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ഉപയോഗിക്കേണ്ടതാണ്. ഹെൽമെറ്റ്. മോട്ടോർ സൈക്കിൾ യാത്രക്കാർ നമ്മുടെ റോഡിലെ തിരക്കിനിടയിലൂടെ പോകുന്ന കാഴ്ച ആരിലും ഞെട്ടലുണ്ടാക്കും. മിതമായ വേഗതയിൽ കൂടിയത് 50 കിലോമീറ്റർ ഹെൽമെറ്റ് ധരിച്ച് ഓടിച്ചാൽ അപകടമുണ്ടായാലും സ്വന്തം തലയും അതിനകത്ത് വിലമതിക്കാനാവാത്ത മസ്തിഷ്കവും സുരക്ഷിതമായിരിക്കും. ചെറിയ ക്ഷതം മസ്തിഷ്കത്തിനേറ്റാൽ പോലും അപരിഹാരമായ കഷ്ടതകൾ മനുഷ്യന് വരാൻ സാധ്യതയുണ്ട്. ഹെൽമെറ്റ് ധരിച്ചാൽ തലച്ചോറിന് പരിക്ക് പറ്റാനുള്ള സാധ്യത വളരെ കുറയുന്നതിനാൽ നിർബന്ധമായും ഹെൽമെറ്റ് ധരിച്ചു മാത്രം മോട്ടോർ സൈക്കിൾ ഓടിക്കുക. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കാഴ്ചയും ശ്രദ്ധയും ബാധിക്കുന്നു. ഇത് വൻ അപകടങ്ങൾ വരുത്തുന്നു. ചെവിയിലൂടെ കേൾക്കുന്നതും കണ്ണിലൂടെ കാണുന്നതും ഒരേ സമയം നടന്നാൽ വിഷയത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് ഏതെങ്കിലും ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കുകയും മറ്റേത് അവഗണിക്കപ്പെടുകയും ചെയ്യുമെന്നതിനാൽ റോഡിലേക്കുള്ള കാഴ്ചയും ശ്രദ്ധയും കുറഞ്ഞ് അപകടം സംഭവിക്കുക സാധാരണമാണ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യമാക്കുന്ന കുറ്റവുമാണ്. അശ്രദ്ധമായ ഓവർടേക്ക്. ഇടുങ്ങിയതും തിരക്കേറിയതുമായ നമ്മുടെ റോഡുകളിൽ ഓവർടേക്കിംഗ് വൻ അപകടങ്ങൾ വരുത്താറുണ്ട്. വളവുകളിൽ നേർക്കുനേർ കാഴ്ചയില്ലാതെ പെട്ടെന്ന് വരുന്നതിനാൽ വാഹനം ബ്രേക്ക് ചവിട്ടി നിർത്താൻ കഴിയാതെ വരുന്നു. ആയതിനാൽ മുമ്പോട്ട് നല്ല കാഴ്ചയുള്ള സ്ഥലത്ത് എതിർവശത്ത് നിന്നും വാഹനം വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമേ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം വൻ അപകടമായിരിക്കും ഫലം. മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് അപകടത്തിൽ അവസാനിക്കാറാണ് പതിവ്. മദ്യം മനുഷ്യന്റെ നാഡീവ്യൂഹത്തിനെ മന്ദഗതിയിലാക്കുന്നത് മൂലം കാണുന്നതും കേൾക്കുന്നതും ശരിയായ വേഗതയിൽ തലച്ചോറിലെത്തി വിശകലനം ചെയ്യാതാകുന്നു. നിയമാനുസരണം 30 മില്ലിലിറ്റർ മുതൽ 100 മില്ലിലിറ്റർ വരെ ബ്ലഡിൽ ആൽക്കഹോൾ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. അത്തരം അവസ്ഥയിൽ കണ്ടാൽ 6 മാസം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്നതും ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെടുന്നതുമായ കുറ്റമാണ്. വാഹനം ഓടിക്കുമ്പോൾ മദ്യവും മയക്കുമരുന്നും ഉപേക്ഷിക്കുക. മനുഷ്യന്റെ പ്രവർത്തിക്കാനുള്ള കഴിവും അറിവും എല്ലാ സമയത്തും പ്രയോജനപ്രദമായി വിനിയോഗിക്കാൻ കഴിയാറില്ല. പലതരം മാനസികമായ പ്രശ്നങ്ങൾ നമ്മുടെ കഴിവുകളെ തടസ്സപ്പെടുത്താനും തൊഴിലിന്റെ ഗുണമേന്മ കുറയ്ക്കാനും കാരണമാകാം. ഇത്തരം കാര്യങ്ങൾ ഡ്രൈവിംഗിൽ വളരെ പ്രധാനവും മാരകമായ അപകട സാധ്യത വരുത്തുന്നതുമാണ്. തുടർച്ചയായി ഈ സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജാഗ്രത ഏറ്റവും കൂടുതൽ പുലർത്തേണ്ട മേഖലയാണ് ഡ്രൈവിംഗ്. അലസ്യമായി വാഹനം ഓടിക്കൽ അപകടം വിളിച്ചു വരുത്തുന്നു. ഡ്രൈവിംഗിൽ കൃത്യമായ ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ രാത്രിയുള്ള യാത്രകൾ പാടുള്ളൂ. രാവിലെ 2 മണി മുതൽ 4 മണി വരെ ഇടയിലുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കുക. ദീർഘദൂര യാത്ര നടത്തുന്നവർ തലേദിവസം ശരിയായ രീതിയിൽ വിശ്രമിക്കുകയും ചെയ്യുക. മാനസിക സമ്മർദ്ദം. ഇന്നത്തെ കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഈ മാനസികാവസ്ഥ ശാരീരികമായി ബാധിക്കുകയും ശ്രദ്ധ കുറയുകയും ദേഷ്യം വർദ്ധിപ്പിക്കുകയും തെറ്റായതും അപകടകരമായ തീരുമാനങ്ങൾ എടുക്കാൻ കാരണമാവുകയും ചെയ്യും. പരിഹാരമായി ഡ്രൈവർമാർ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കി വരിക എന്നത് അസാധ്യമാണ്. കഴിയുന്നത്ര ഒഴിവാക്കി ബാക്കിയുള്ളവ നേരിടാൻ ആവശ്യമായ മനോബലവും കഴിവും നേടി സമചിത്തതയോടെ മുന്നോട്ട് പോകാനാകും. മെയിൻ റോഡിലേക്ക് കയറുന്നത് നിയമാനുസൃതം ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉറപ്പാണ്. കയറ്റത്തിലും ഇറക്കത്തിലും വാഹനം ചെറിയ ഗിയറിൽ ഇടതുവശം ചേർത്ത് ഓടിക്കണം. കാൽനട യാത്രക്കാർക്ക് മുൻഗണന നൽകുക എന്നത് സംസ്കാര സമ്പന്നരായ സമൂഹത്തിന്റെ കടമയാണ്. സീബ്ര ക്രോസിംഗിൽ നിയമപ്രകാരം മുൻഗണന കാൽനട യാത്രക്കാർക്കാണ്. തോന്നിയ പോലെ വാഹനം പാർക്ക് ചെയ്യുന്നത് അസൗകര്യങ്ങൾക്കും അപകടങ്ങൾക്കും കാരണമാകും. രാത്രി യാത്ര സുരക്ഷിതമാക്കാൻ പരസ്പരം വാഹനങ്ങൾ ഹെഡ്ലൈറ്റ് ഡിം ചെയ്തു കൊടുക്കേണ്ടതാണ്. എല്ലാവർക്കും പരസ്പരം സഹായിച്ചു മാത്രമേ വാഹനാപകടങ്ങൾ കുറച്ച് ഈ രാജ്യത്തെയും നമ്മുടെ സഹജീവികളെയും രക്ഷിക്കാനാവൂ.